അതിന്റെ ചുറ്റും കൂടി നിന്നുകൊണ്ടാണെങ്കിലും എത്ര ഉച്ചത്തിലാണ് കർഷക വിരുദ്ധ സമീപനത്തിനെതിരെ പ്രതിപാദിച്ചത്. അവര് കേരളം ഭരിക്കുമ്പോൾ ഒരു മാനവും കൂടി അതേ സമീപനം കൂടുതൽ വാശിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മാത്രമല്ല ഒരു മന്ത്രി പറയുന്നു ഇവിടെ കൃഷി നടത്തിയില്ലേ വലിയ കാര്യമൊന്നുമില്ല തമിഴ്നാട്ടിൽ നിന്ന് അരി വന്നോളും എന്ന് പറയുമ്പോൾ ഇവന്റെയൊക്കെ മനോഭാവം എന്താണ് എന്നുള്ളത് തെളിയിക്കുന്നു. എങ്ങനെയാണ് കേരളത്തിന്റെ ഒരു മന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മന്ത്രി എന്ന് പറയുന്ന പുരോഗമനപരമായ രാഷ്ട്രീയം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മന്ത്രി പറയുന്നതാണ്. ഞാൻ എന്ന് ഓർക്കുന്നു 2012 മൊണ്ടേസിംഗ് ആലുവാലിയ എന്ന് പറയുന്ന യു പി എ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷന്റെ മെമ്പർ അന്നത്തെ കേരളത്തിൽ സന്ദർശനത്തിൽ പറഞ്ഞു കേരളം അങ്ങനെ അമിതമായി അതിനെ കുറിച്ച് വിഷമിക്കട്ടെ ഇന്ത്യയിൽ ആവശ്യത്തിന്റെ റൂട്ട്ലൈൻസ് ഉള്ളതുകൊണ്ട് കേരളത്തിന് കിട്ടുമെന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോൾ കേരളത്തെ അത് സ്തംഭിപ്പിക്കുന്ന നിലയിലേക്ക് സി പി എം പ്രവർത്തകർ എന്നെ പ്രവർത്തിച്ചത് പ്രതികരിച്ചത് സി പി എം നേതാക്കന്മാർ പ്രതികരിച്ചത് ഞാൻ കാണുമെന്നപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അതേ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി പറയുന്നു ഇതൊന്നും കുഴപ്പമില്ല. പിന്നെ അതിലും നല്ല മിത്രമായ ഒരു സംഭവമുണ്ട്. കേരളത്തിലെ കർഷകരെ ആത്മഹത്യയുന്നു കൊടുക്കുന്നതിലൂടെ കർഷകരുടെ വിഷയം ഉന്നയിച്ചുകൊണ്ട് കുട്ടനാട്ട് സർവേ ചെയ്യുമ്പോൾ കേരളത്തിലെ സി പി എം അടക്കം സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയനിലും കർഷക സംഘടനകളിലും ചേർന്ന് രാജ്ഭവനിൽ നിന്ന് സമരിക്കുന്നു. 24 വിളങ്ങി എന്തുകൊണ്ട് തീരുന്നു ഇതെന്നെക്കാളുള്ള ഏറ്റപ്പാടുന്നത് ഇവിടെ കൃഷി വേണ്ട കൃഷി ഇല്ലെങ്കിൽ ഒരു പുല്ലുമില്ല കേരളത്തില് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പ്രതിനിധിയുടെ പാർട്ടിക്കാര് തിരുവനന്തപുരത്ത് ഈ നിലയിലേക്ക് കേന്ദ്രത്തിനെതിരെ സമരം പ്രവർത്തിക്കുന്നു. കേന്ദ്രത്തിന് എനിക്ക് അഭിമാനം പോകുന്നതിനോട് അഭിപ്രായം കേന്ദ്രത്തിൽ പല സംഘടനകൾ ചേർന്ന് ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ തീരുമാനമാകുന്നു ആ തീരുമാനത്തിൽ ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ ഇ ടി യു സി പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പാർട്ടി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ഒരു കാരണവശാല യുവന്മാരുമായിട്ട് ചേർന്ന സമരത്തിൽ ഞങ്ങൾ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ആ സമരത്തിൽ നിന്ന് പിന്മാറി. കാരണം നമുക്ക് ജനങ്ങളൊക്കെയാണ് നരേന്ദ്രമോദിയെ ഉള്ള ദിവസത്തിന്റെ ഉത്തരവാദിത്വം എന്തുകേട്ടോ എനിക്കില്ല പക്ഷെ നരേന്ദ്രമോദിക്കെതിരെ പോരാടുമ്പോൾ അത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. കേരളത്തിൽ മുൻപൊരിക്കലുമില്ലാത്ത നിലയിലേക്ക് കർഷകർ ദുരിതമനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷെ നിന്നെ കർഷകർക്ക് കാര്യം ആശ്വസിക്കാം നിങ്ങൾ മാത്രമല്ല ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ സകലമായ ജനങ്ങളും ഭൂമി മുട്ടി യുവമാർ ഒരു ദിവസം മുമ്പിലെങ്കിൽ ഒരു ദിവസം മുമ്പിൽ യുവമാരെ ഇറങ്ങിപ്പോയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് കേരളത്തിന്റെ പൊതുസമൂഹം. ഞാൻ പറഞ്ഞു ഞാൻ 4 പോയി ആ കുഞ്ഞിന്റെ വീട്ടിൽ പോയി വന്നു അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ എന്റെ മനസ്സിൽ വന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ക്യാബിനറ്റ് ഇങ്ങനെ വടക്കൂർ സഞ്ചരിച്ചിരിക്കുന്ന വരികയാണല്ലോ എന്റെ മനസ്സിൽ വന്ന തോന്നൽ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ ശരിയാണ് നവകേരളമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ നവകേരളം എന്ന് പറയുന്നത് സൊമാലിയായിട്ടുള്ള ദൂരെ കുറച്ചിട്ടുള്ള കേരളത്തെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മുൻകൂറിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള സംഭവവികാസങ്ങളാണോ കേരളത്തിൽ നടക്കുന്നത്? ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ അഭിമാനിച്ചിരുന്ന ഒരു കേരളമുണ്ട്. മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ പുതുതായിട്ട് ഒന്നും ഉണ്ടാക്കണ്ട ആ പഴയ സമ്പന്നമായ സംസ്കാരത്തിന്റെ ഉടമകളായിട്ടുള്ള കേരളത്തെ ആ നിലയിലേക്ക് നിങ്ങൾ തിരിച്ചു തന്നാൽ മാത്രം മതി. അതാണ് കേരളത്തെ വ്യത്യസ്തമാക്കിയിരുന്നത് രാജ്യത്തിന് മാത്രമേ ഇന്നെല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓയിലെ കുന്നിന്റെ കാര്യം മാത്രമല്ല എല്ലാ ദിവസവും സംബന്ധിച്ചും രണ്ടാഴ്ച മൂന്നാഴ്ച എല്ലാം ഇരുന്നിട്ടുള്ളൂ കളവശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു
ഇവിടെ നിയമസംവിധാനം അപ്പാടെ തകർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ക്രിസ്റ്റ് നമ്മുടെ അഭിമാനകരമായ സ്ഥാപനം അവിടെ നാല് പേരുടെ മരണത്തിനിരയായ സാഹചര്യമല്ല, ഒരു ഗവൺമെന്റ് സംവിധാനം നമ്മുടെ സംവിധാനം എങ്ങനെ തകർന്നു എന്നുള്ളത്, നമ്മുടെ ഒരു പൗരബോധം ഉത്തരവാദിത്വബോധം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സ്കൂൾ പ്രിൻസിപ്പൾ കത്ത് കൊടുക്കുന്നു, പോലീസ് സംരക്ഷണം ആവശ്യമാണെന്ന് യൂണിവേഴ്സിറ്റി കത്ത് കൊടുക്കുന്നു. ആ കത്ത് പോലീസിന് കൈമാറാത്ത യൂണിവേഴ്സിറ്റി മനോഭാവം കുറച്ചു നാളായതേ ഉള്ളൂ. ആലപ്പുഴയായിരുന്നു ആലപ്പുഴ വടക്കാരെന്ന് തോന്നുന്നു. 8 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പെട്ട പറയെ പോലുന്ന മകളുള്ള നാടായി കേരളം മാറി. അങ്ങനെ ക്രമസമാധാന മേഖലയിൽ നമ്മുടെ കേരളത്തെ വ്യത്യസ്തമാക്കിയത് എങ്ങനെയാണ്? നമുക്കുണ്ടായിരുന്ന ഒരു പൗരബോധം ഉണ്ടായിരുന്നല്ലോ. ശരി തെറ്റിനെ കുറിച്ച് വ്യക്തമായ നിർവചനം മലയാളികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിൽ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം ഒരിക്കലും കേരളത്തിൽ നടക്കില്ല എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്നത്. ആ പൗരബോധം നഷ്ടപ്പെട്ടു. എന്റെ മുമ്പിൽ വേണ്ട പോലീസുകാരെ അവരെ ഞാൻ കുറ്റമറിയില്ല, പക്ഷെ പോലീസ് സേനയായ രാഷ്ട്രീയവൽക്കരിച്ച് ക്രിമിനലുകൾക്ക് കൊടപിടിക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് പോലീസ് നിഷ്ക്രിയമായി മാറിയിരിക്കുന്നു. പോലീസിനെ ഭയമില്ലാത്തൊരു സമൂഹം ഇവിടെ വളർന്നിരുന്നു. നമ്മ കേരളത്തിൽ നിങ്ങൾ പറയുന്നു 2015-16 കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിൽ കേരളം ചർച്ച ചെയ്തിരുന്നതാണ്. അന്ന് കേരളം ചർച്ച ചെയ്തത് മദ്യ ഉപയോഗത്തിനല്ല, അല്ലേ? മദ്യ നിരോധനം മദ്യത്തിനല്ല. 2023 8 വർഷം പിന്നിടുന്നുകൊണ്ട് ഉണ്ടാകുകയും തന്നെ പറയുന്നു കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു. ആരാണ് ഉത്തരവാദി? ആരാണ് ഇത് കൊണ്ടുവരുന്നത്? ആരാണ് അതിന് കൂട്ടുനിൽക്കുന്നത്? ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനം എങ്ങനെയാണ് കൂട്ടുനിൽക്കുന്നു പരിശോധിക്കാൻ. ഇന്ന് രാവിലെ വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ആലപ്പുഴയിലേക്ക് കുട്ടനാട്ടിലേക്ക് വരുന്ന ദിവസം തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് യാദൃശ്യമാണ്. ഞാൻ അവിടെ എന്റെ വളരെ പരിചയമുള്ള വീട്ടിൽ ഒരു മരണവീട്ടിൽ പോയപ്പോൾ ആ മരണവീട്ടിലെ മരിച്ച ആളുടെ മകന്റെ അടുത്ത് ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ കർണാടകത്തിൽ പോയി. കർണാടകത്തിൽ പോയി വന്നപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പെരുന്നാളെ ജോലിക്കാരൊക്കെ കർണാടകത്തിൽ നിന്ന് അവര് എന്തോ എന്ന് പറഞ്ഞ ശംഭു അല്ലേ പാരമ്പര്യ അത് വാങ്ങിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിരോധിച്ച സാധനമാണ് ബാക്കി കച്ചവടത്തിലൊന്നുമല്ല. 5 രൂപയാണ് MRP അതിന്റെ MRP ഹോൾസെയിൽ എടുത്താണ് 1000 രൂപ. കേരളത്തിൽ മാത്രമാണ് നിരോധിച്ചത്. കേരളത്തിൽ പുതിയ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഞാൻ പറഞ്ഞതായിരുന്നില്ല. പുള്ളി പറഞ്ഞു ഈ പെരുന്നാളിലെ പോയി കടകളിൽ വാങ്ങുന്ന വാങ്ങിക്കുന്നത് 50 രൂപയ്ക്ക് 80 രൂപ. 5 രൂപയുടെ സാധനം ഈ സാധനം കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് വഴി 5 രൂപയുടെ സാധനം 50 മുതൽ 80 രൂപയ്ക്ക് വിൽക്കപ്പെടും. ആലപ്പുഴയുടെ ചരിത്രം അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഓർത്തു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ CPM ഒരു നേതാവിന്റെ രോഗി വിളിച്ചപ്പോൾ ഇത് രണ്ട് കെട്ടുകൊണ്ടുവന്ന പുള്ളി പറഞ്ഞ 5000 രൂപയുടെ ലാഭം ഉണ്ടാകും കേരളത്തിൽ വരുന്നു. ഒരു ലോറി നിറച്ച് ഈ സാധനം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയാണ് ഒറ്റ ലോറിയിൽ നിന്നുള്ള ലാഭം എന്നൊരു ആലോചിക്കുക. ഇതാണോ നവകേരളം? കേരളത്തിൽ നിന്ന് മയക്കുമരുന്നിന്റെ വ്യാപനം കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പഠിക്കുന്നു ഞാൻ ഈ വിഷയത്തിൽ നിന്ന് വ്യതിയിച്ച് കൂടുതൽ പോകുന്നില്ല. ഏത് മേഖല പരിശോധിച്ചു നോക്കുക,
كيرلام نتيس تبعي من كيرلام النام سارة تلدن ميكلير أليكتو بردان بطن الرديا بياس ميكلير آب رديا بياس ميكلير إنه كوطة پرائن نرقية لأبوكرتل لأبوكي لأبوكرتل جانا سوريش مولنج جانا سمسان لولوك مطلين سوريش كيرل لولوك مطلين آئي لأبوكرتل ولكن
വാക്ക് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചു. ഒരു അന്വേഷണം നടത്തുന്നുണ്ടോ? പി പി കിറ്റിന്റെ കാര്യവും ബാക്കി മാസ്കിന്റെ എല്ലാ കാര്യവും ഉണ്ട്. ചോദിച്ചപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞ മറുപടി എന്താ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ആനന്ദം ചെയ്യും. ക്ലിയർ ആയില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാതെ ആനന്ദം ചെയ്യില്ലെന്ന് മന്ത്രി പറയുമ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. മറ്റൊരു മേഖലയാണ് പൊതുഗതാഗത സമ്പ്രദായം. കേരളത്തെ വ്യത്യസ്തമാക്കി അഞ്ച് ഘടകങ്ങളിലൊന്ന് പൊതുഗതാഗതം. ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്നാമത്തേത് പൊതുഗതാഗത സമ്പ്രദായമാണ്. കെഎസ്ആർടിസി ശമ്പളമില്ല, പെൻഷനില്ല, ഒന്നുമില്ല. ഈ സമയമായപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഓരോ പോകാനോട് പറഞ്ഞാണ് ശബരിമല സീസണോട് വന്നവിടെ കുറച്ച് ബസ്സുകൾ ശബരിമലയ്ക്കായി മാറ്റിയതോടെ ഇന്ന് കെ എസ് ആർ ടി സി ബസ് നാട്ടുകാർ നിൽക്കുന്നുണ്ടോ? എത്രയാണ് കാട്ടിൽ നിന്ന് ബസ് നിൽക്കുന്നത്? സമ്പ്രദായം തകർത്തു. പൊതുവിതരണ സമ്പ്രദായം ഇവിടെ നമ്മൾ സമരം ചെയ്യുന്ന വിഷയം അടക്കം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമായിരുന്നു ഇന്ത്യയിൽ നമ്മൾ മാതൃകയായിരുന്നത്. ആ പൊതുവിതരണ സമ്പ്രദായം തകർന്നു. സപ്ലൈകോ പട്ടിപെട്ടി കിടക്കുന്ന സ്ഥിതി, പൂച്ചപെട്ടി കിടക്കുന്ന സ്ഥിതി, മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഒന്നുമില്ലാത്ത സ്ഥിതി, ഒരു പ്രശ്നവുമില്ലാത്ത അവകേരളം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുവാൻ ആശപ്പെട്ടു. അതുകൊണ്ട് ലാൻഡ് ലഭിക്കുന്നില്ല. വലിയ ജനരോഷമാളിക്കത്തു നിൽക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഓരോ ദിവസവും നവകേരളം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ നവകേരളമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് സ്വൈര്യമായി ജീവിച്ച്, സ്വൈര്യമായി പഠിച്ച്, സ്വൈര്യമായി അവന് ജോലി ചെയ്യാനുള്ള സാഹചര്യമാണ് കേരളത്തിൽ ആവശ്യം എന്ന് അങ്ങോളം ഇങ്ങോളം ഞാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഈ ഗവൺമെന്റിനെ നിലച്ചു നിർത്തണം. നിർഭാഗ്യവശാല ഗവൺമെന്റ് ജനാധിപത്യ സംവിധാനം വെച്ചിട്ട് അടുത്ത മൂന്ന് വർഷം കൊണ്ട് രണ്ടര വർഷം കൊണ്ട് സഞ്ചയം പറ്റൂ, തർക്കവുമില്ല. കാര്യം പക്ഷെ സൈക്കിങ്ങിനുള്ളിൽ കടിഞ്ഞാൻ ജനങ്ങളിലാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തില്ലെങ്കിലും ഗവൺമെന്റിന് അറിയേണ്ടതുണ്ട്. അവിടെ ശക്തമായ പ്രക്ഷോഭം അഴിച്ചുകൊണ്ടേ കാര്യം ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഭയങ്കര കസരത്ത് ലഭിക്കാമെങ്കിൽ അതൊക്കെ ചെയ്യും. പ്രതിഷേധത്തെ പൂജിക്കുന്ന ഗവൺമെന്റ് നാല് യൂത്ത് കയ്യിലൊരു കറുത്ത നൊടിയുണ്ടെങ്കിൽ ഭയക്കുന്ന ഭീരുവായ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏറെ ചങ്കുണ്ടെന്ന് സുതിപാടകരെ കൊണ്ട് പാടിപ്പിക്കുമ്പോഴും സ്വന്തമായി വീമിളക്കി ഞാൻ ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും നടുക്കൂടെ കടാരിന്റെയും നടുക്കാളന്റെയും നടുക്കൂടെ ഒക്കെ കടന്നുപോയി എന്ന് പറയുമ്പോഴും ഒരു കൊണ്ട് കറുത്ത തുണിയെ ഭയക്കുന്ന ഇതുപോലൊരു ഭീരുവിനെ കേരളം കണ്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അവളാണ് കരുതൽ തടങ്കലുമായി ഒരു ഭാഗത്ത് പോകുന്നത്. പ്രാന്തലിയ അണികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒരു വിഭാഗത്തെ വളർത്തിയെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നത് കണ്ണൂർ നമ്മൾ കണ്ടതാണ്. നാലുപേർ കരിങ്കൊടി ഉയർത്തിക്കഴിഞ്ഞാൽ ചെടിച്ചെട്ടി വെച്ച് തലക്കിടക്കി കഴിക്കുക, ഹെൽമെറ്റ് വെച്ച് തലക്കിടിക്കുക, പോലീസുകാരൻ വയർലെസ്സിൽ വെച്ച് തലക്കിടക്കുന്ന സാഹചര്യം ആ കേരളം. പക്ഷെ ഒരു കാര്യം അതുകൊണ്ടൊന്നും പിന്തിരിയാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇതുപോലുള്ള ഗവൺമെന്റിന്റെ ഏകാധിപതികളെ നിലച്ചു നിർത്തണമെങ്കിൽ ശക്തമായിട്ട് പ്രതികരിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. കുട്ടനാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ കുടുംബത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഈ നിരാഹാരമൊക്കെ മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിലെ കാരണമാണ്. ഈ നിരാഹാരം വിജയിക്കാനൊരു കാരണമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരനൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ കൊള്ളുകാരുമാണെങ്കിലും ബ്രിട്ടീഷുകാരനൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ഒരു അർത്ഥതന്ത്രനായ മനുഷ്യൻ സ്വയം കെതിച്ചുകൊണ്ട് ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് ഇരിക്കുന്ന കണ്ടപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവർക്ക് ഒരു നേരം അവർക്ക് അനുഗ്രഹം തോന്നി ഇതൊന്ന് പരിഹരിക്കണമല്ലോ. അങ്ങനെയാണ് ഈ നിരാഹാരം പരിഹരിച്ചതും നിരാഹാരമാണ് ഒരു വിജയമായത്. ഈ മനുഷ്യപ്പില്ലാത്തവരോട് പോയി നിരാഹാരം കിടന്ന എന്താ റിലേഷൻ? നമ്മളെ കൊച്ചിങ്ങനത്തെ പരിഹാരമായി പോകുന്നില്ല, ഒരു കാര്യമില്ല. ഇതിനോടൊന്ന് എഴുതി പോയിട്ടില്ല. ശക്തമായ പ്രതികരിക്കണം. ഈ പണം തരാതെ ഈ നിലയിലേക്ക് പോകുന്ന തൊഴിലാളികൾക്ക് ലോൺ കൊടുത്ത ലോണിന്റെ പേരിൽ അവന്റെ സിവിൽ സ്കോർ ഇല്ലാതാക്കി അവന്റെ ജീവിതത്തിൽ അവനോ മക്കൾക്കോ ലോൺ കിട്ടാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കാൻ അനുവദിക്കില്ല. പിടിച്ചു നിർത്തും ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്തിലേക്ക് മാറട്ടെ എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം
അതായത് യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ശ്രീ സി കെ രാജമോഹൻ റെഡ്ഡി. Gracias.